നല്ല പെൺമക്കൾ അമ്മമാരെ ഉപേക്ഷിക്കില്ല. നല്ല അമ്മമാരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. എങ്ങനെയുണ്ട് അവാർഡ്? അവാർഡ് ആർക്ക് കൊടുക്കണം? രണ്ടുപേരെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നല്ലേ പറയുന്നത്. ഇവരെ ഒരുമിച്ചുള്ള ഒരു പടം പ്രേക്ഷകർ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു. നല്ലൊരു പടമാണ്. ഒരുപാട് ഒരുപാട് വർഷങ്ങൾ ഈ പടം എത്ര കാണാൻ ഇപ്പൊ എത്ര പടങ്ങൾ വന്നു രണ്ടാമത് കാണാൻ തോന്നുന്നു. ഈ പടം എത്ര കണ്ടാലും മതിയാവും. എല്ലാം കൊണ്ട് നല്ലൊരു ഫിലിം. ഇപ്പോഴത്തെ സമൂഹത്തിലുള്ളവർ ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. എല്ലാ കാലത്തുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ പറഞ്ഞത് എല്ലാ കാലത്തും ടോപ്പിക്കാണ്. വളരെ ഒരുപാട് നാളെ ഇങ്ങനെ ഒരു സിനിമ ഫാമിലി രണ്ടുപേർക്കും കൊടുക്കേണ്ടതാണ്. രണ്ടുപേർക്കും ഒരുമിച്ച് കൊടുക്കണം. രണ്ടുപേർക്ക് ആർക്കും അപ്പോൾ ഇത് നല്ലൊരു ഫിലിം. പടത്തെ കുറിച്ച് രണ്ടു വാക്കോ അഭിനയിച്ചിമയാണ് ഇഷ്ടം. ഞാൻ അഭിനയിച്ച സിനിമയായിരുന്നു. നമുക്ക് പറഞ്ഞത് സ്ത്രീകൾക്ക് മാത്രമേ സ്ത്രീകളുടെ മനസ്സറിയാൻ പറ്റൂ. അത് അത് രണ്ടുപേര് ഉപേക്ഷിച്ച് പാർവതി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിൽ ഉള്ളിൽ ഇത് കറിയുന്നുണ്ടായി പാർവതി. പുരുഷന്മാരുണ്ട്, പുരുഷന്മാരുടെ ഉള്ളൊഴുക്കുണ്ട്. ആ അങ്ങനെ ഉള്ളൊഴുക്ക് ക്രിസ്തു സൃഷ്ടിച്ചു. ക്രിസ്തുക്ക് ആണ് ഞാൻ ആദ്യത്തെ എന്തുകൊണ്ടങ്ങനെ പറയാൻ കാരണം? എന്തോ നീ ഒരു സ്ത്രീകളുടെ ഒരു സിനിമ കണ്ടപ്പോൾ കണ്ണ് നനയിപ്പിച്ചായിരുന്നു. എപ്പോഴെങ്കിലും ഇവർ രണ്ടുപേരുടെ ഒരു കോംബോ വന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ഒരുപാട് പ്രേക്ഷകർ പ്രതീക്ഷിച്ചു. നമ്മള് ഭയങ്കരമായിട്ട് ഒരു ഹോണ്ട എന്ന ഒരു സിനിമയായിട്ട് മാറും. ഇത് അവസാനം വരെ പ്രാർത്ഥിക്കുന്നു. ഡയറക്ഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഉർവശി ആൻഡ് പാർവതി എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്ന ഒരു മൂവി തന്നെയാണ്. ഒരു വില്ലേജ് സ്പേസ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. പടത്തിന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായിരിക്കും? എടുത്തു പറയേണ്ട അതിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. സൂപ്പറായിട്ട് ഒരു ലാഗ് ഇല്ലാതെ ഒരു നല്ലൊരു സ്റ്റോറി, ഒരു സോങ് ഇല്ല, ഒരു സ്റ്റണ്ട് ഇല്ല, അങ്ങനെ മൂവി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പാർവതി ഉർവശിയും വരുന്ന കോംബോ അത് ഒരുപാട് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. പടം അസാധ്യമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഉർവശിയും പാർവതിയും കൂടെ കോമ്പിനേഷൻ മോശം ഒന്നും പറയുന്നില്ല. അത് ബാക്കപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര ഫീൽ ഗുഡ് സാധനമാണ്. അത് ലാസ്റ്റ് വരെ ഉണ്ട്. എൻഡിങ് വരെ ക്ലൈമാക്സ് ഒക്കെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ട്വിസ്റ്റുകളൊക്കെ ആണെങ്കിലും എല്ലാവരും പിടിച്ചിരുത്തുന്നുണ്ട്. ആകെ ഒരു ഇതുള്ള ഒരു ലാഗാണ്. ഒരു കാതലിൻ്റെ ഒക്കെ ഒരു ലാഗില്ല. ആ ഒരു ലാഗ് പക്ഷേ സൂപ്പർ ഓടം മസ്റ്റ് വാച്ച് ആണ്. ഫാമിലീസ് എക്സ്പ്രഷൻ നന്നായിട്ട് അഭിനയിക്കുന്ന രണ്ട് നടിമാരാണല്ലോ, പാർവതി ഉർവശി. അപ്പൊ ആ ഒരു കോംബോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ ഭയങ്കരമായിട്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെയുണ്ട്? മലയാളത്തിലെ റിയൽ ലേഡീസ് സൂപ്പർസ്റ്റാർ ഒന്നും പറയല്ലോ. ഉർവശിയെ കാണാൻ വേണ്ടി തന്നെ പടം കാണുമെന്ന് ഞാൻ പറയുള്ളൂ. പാർവതി കൂടെ ചേരുമ്പോൾ ഇല്ല ചില സീനുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ഷോക്കിംഗ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രസൻസും അവരുടെ ആക്ടിങ് സ്റ്റൈലൊക്കെ ഉണ്ട്. ഓവറോൾ സൂപ്പറാണ്. ഇമോഷണൽ ടച്ച് ചെയ്തോ? ഭയങ്കര സൂപ്പർ പടം. അതി ഗംഭീരം എന്ന് ഞാൻ പറയണം. ഉർവശി
പാർവതിയും അതേപോലെ തന്നെ പ്രശാന്ത് മുരളി, അർജുൻ, അലൻസിയർ, അങ്ങനെ ഒരു പമ്പത്തെ അറിഞ്ഞത് തന്നെയാണ്. വളരെ കോൺഷ്യസ് ആയിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട്, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും സിനിമ ഇങ്ങനെ ആയിരിക്കണം. സൂപ്പർ പടം, നല്ല തിരക്കഥ, നല്ല സിനിമയാണ്. കാണുമ്പോൾ പാർവതി കഥാപാത്രത്തിന്റെ രക്തം രണ്ടാം സ്വാമം കാണുമ്പോൾ ഒരുപാട് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ പാർവതി സെക്കൻഡ് ഹാഫ്